ഇന്ന് നമുക്ക് പൈനാപ്പിളും ബിസ്ക്കറ്റും വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗാണിത്. എന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. നമ്മളിത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ അതുപോലെ കസ്റ്റാർഡ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പുഡിംഗ് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ട് വരില്ല. എങ്കിലും നല്ലൊരു ടേസ്റ്റുള്ള പുഡിംഗാണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ബിസ്ക്കറ്റ് പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ബട്ടറൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു ബട്ടറും ബിസ്ക്കറ്റ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബട്ടറും ബിസ്ക്കറ്റ് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിംഗ് എന്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബിസ്ക്കറ്റ് പൊടി ഈ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് ഫ്രിഡ്ജിൽ വെച്ച് 10 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൈനാപ്പിൾ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു പൈനാപ്പിൾ പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലുള്ള വെള്ളയില നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമ്മളിതിനെ ഈ ഒരു പഞ്ചസാരയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളയെല്ലാം വറ്റി പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ 100 ഗ്രാം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടിച്ച് വെച്ച ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മളിത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തണുത്ത് വരണം. ഈ ഒരു ഫ്രഷ് ക്രീമിലെ നല്ല കട്ടിയായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പുഡിംഗ് ഒന്ന് ചെറുതായിട്ട് സെറ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ പുഡിംഗ് പോലെ കട്ട് ചെയ്ത് കഴിക്കാനൊന്നും പറ്റില്ല. കുറച്ചൊരു ലൂസ് തന്നെയായിരിക്കും. പക്ഷേ നല്ലൊരു ടേസ്റ്റാണിത്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.